ഹേയ് വാട്സപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും മിസ്റ്റർ മൂവി റിവ്യൂവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ പുതിയൊരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്നാൽ നേരെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ദ കോൾ എന്ന കൊറിയൻ മൂവിയെക്കുറിച്ചാണ്. അതിപ്പോൾ 2020 ഈ മാസം റിലീസായ മൂവിയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു കൊറിയൻ മൂവിയാണ്. അപ്പോൾ ഒരു മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ദ കോൾ എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ നമ്മൾ ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടു പഴകിയ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു പ്ലോട്ടോ ആയിരിക്കാം ഈ ചിത്രത്തിൻ്റെ. എന്നാലും ദ കോൾ എന്ന ഈ ചിത്രം എനിക്ക് ഒരു മികച്ചൊരു അനുഭവമായി തന്നെ തോന്നി. കാരണം അതിൻ്റെ മേക്കിംഗ് അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി അങ്ങനെയാണ്, അതിൻ്റെ ഒരു സസ്പെൻസും ത്രില്ലും ഒക്കെ നമുക്കൊരു ബോറടിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന ടൈപ്പ് ഒരു മൂവിയാണ് ദ കോൾ. കഥ നമുക്ക് പരിചിതമാണെങ്കിലും അതിലെ ഓരോ സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഓരോ സീൻസും ഡെവലപ്പ് ചെയ്ത് വരുന്ന രീതി ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, ചില സീനുകളൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കഥയെക്കുറിച്ച് ചിലപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവാം. കാരണം അതിൻ്റെ പോസ്റ്ററും അതിൻ്റെ പേരും ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ഈ പേരും പോസ്റ്ററും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഈ സിനിമ എന്താണ്, അതിൻ്റെ ഒരു പ്ലോട്ട് എന്താണ് എന്നൊക്കെ. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് ആ കഥ, ആ സിനിമയുടെ കഥ സഞ്ചരിക്കുന്ന രീതിയാണ്. അതൊരു ഒരു നല്ലൊരു ഒരു ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ചിത്രം. ഒരേ പ്രായത്തിലുള്ള രണ്ട് സ്ത്രീകൾ, അവർ ഏകാന്തതയെ കൂട്ടുപിടിച്ച് ജീവിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ബന്ധത്തിന്, അവരുടെ തന്നെ ജീവിതത്തിൽ, അവരുടേത് മാത്രമല്ല അവരുടേത് അവരുടെ ഫാമിലിയിലും, ആ രണ്ട് പേരുടെ ഫാമിലിയെയും അവരെയും ഈ രണ്ട് സ്ത്രീകളുടെയും ബന്ധത്തിന് അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുന്നിടത്തു നിന്നാണ് സിനിമയുടെ സസ്പെൻസും ത്രില്ലും ഒക്കെ തുടങ്ങുന്നത്. ആദ്യം നമുക്ക് കുറച്ച് നേരം ഈ സിനിമ ചിലപ്പോൾ ബോറടിക്കുന്നത് പോലെ തോന്നാം. പക്ഷേ ഈ ഫോൺ കോൾ വന്നതിന് ശേഷമാണ് ഈ ചിത്രത്തിൻ്റെ ശരിക്കുമുള്ള ട്വിസ്റ്റും ത്രില്ലും ഒക്കെ തുടങ്ങുന്നത്. കുറേ ഒരു സിനിമ കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും വെച്ചാൽ, നമുക്ക് ചില ഘട്ടങ്ങൾ അല്ലെങ്കിൽ ചില സീനിലൊക്കെ നമുക്ക് പേടിയാവും. കാരണം ഇവ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവ രണ്ടുപേരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക, അങ്ങനെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിലായിപ്പോൾ നമ്മളുടെ മൈൻഡ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ സിനിമ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ നിയന്ത്രിക്കുന്ന രീതി, ആ ഒരു ഫോൺ കോൾ, ആ ഒരു ഫോൺ കോളിൽ നിന്നാണ് ഈ ചിത്രം തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ഈ ചിത്രത്തിൻ്റെ സ്പെഷ്യൽ ഇഫക്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ എല്ലാ സീനിലും അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഇഫക്ട്സും വി എഫ് എക്സും കൊണ്ട് ഒന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ള വി എഫ് എക്സും അവർ ഗ്രാഫിക്സും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു നമ്മൾ അത്ഭുതപ്പെട്ടു പോകുമ്പോൾ അത്രയും നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് ചില സീനുകളുണ്ട് നമുക്കത് കാണുമ്പോൾ ആ ഗ്രാഫിക്സിൻ്റെ ആ ഒരു ത്രില്ല് അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന രീതി നമുക്ക് നമ്മളെ അത്ഭുതപ്പെടുത്തും. കാരണം സിനിമയുടെ ഗതി, സിനിമ പോകുന്ന ഗതി അങ്ങനെയാണ്. അങ്ങനെ ഒരു ത്രില്ല് അടിച്ചിരുന്ന് നമ്മൾ ആ ഒരു ത്രില്ലിലിരുന്ന് നമ്മൾ സിനിമ കണ്ടു. അങ്ങനെ ഒരു ത്രില്ലിംഗ് മൂഡിലുള്ളൊരു സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ നിറഞ്ഞൊരു ഒരു നല്ല അടിപൊളി ചിത്രമാണ് ദ കോൾ എന്ന കൊറിയൻ മൂവി. ക്ലൈമാക്സിലെ അവസാന സീൻ വരെ നീളുന്നു ആ സസ്പെൻസും ത്രില്ലും ഈ ചിത്രത്തിൽ. നമുക്ക് ആ ക്ലൈമാക്സ് വരെ, ആ ഒരു തുടക്കത്തിൽ ആ ഫോൺ കോൾ വന്ന് സിനിമയുടെ ക്ലൈമാക്സ് വരെ നമ്മളെ ശരിക്കും പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സസ്പെൻസും ത്രില്ലുമാണ്. അത് ക്ലൈമാക്സിലെ ഏറ്റവും ലാസ്റ്റ് സീൻ വരെ, ആ ക്ലൈമാക്സ് സീനിലെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് വരെ അവരാ സസ്പെൻസും ട്വിസ്റ്റും നിലനിർത്തി പോകാൻ വിജയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം വന്നാലും അതിനായിട്ടുള്ള കഥയ്ക്കുള്ള സ്കോപ്പ് ആ ക്യാരക്ടേഴ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ചിത്രം എനിക്ക് കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നത് ആ ചിത്രം ഇവിടെ അവസാനിക്കുന്നില്ല എന്നാണ്. ഈ ഒരു പാർട്ടോടുകൂടി അവസാനിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഒരു ഭീകരമായ ട്വിസ്റ്റ് തന്നിട്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ ക്യാരക്ടേഴ്സിൻ്റെ കഥയ്ക്കുള്ള സ്കോപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർക്ക് ഷീനിൻ്റെയും ജോങ്സൂയുടെയും കഥാപാത്രങ്ങൾക്ക് അത്രമേൽ പ്രാധാന്യവും അത്രമേൽ സ്റ്റോറി പ്രസൻസും
ഇനിയും ബാക്കി വെച്ചിട്ടാണ് ഈ പാർട്ട് അല്ലെങ്കിൽ പാർട്ടെന്ന് പറയാൻ പറ്റില്ല ഈ ചിത്രം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡ് പാർട്ട് വന്നാലും അതിലൊരു കുറവോ അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പുണ്ട്, ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിനുള്ള സ്കോപ്പുണ്ട്. കാരണം അങ്ങനൊരു ഭീകരമായ ട്വിസ്റ്റിൽ വെച്ചിട്ടാണ് ഈ ചിത്രം അവസാനിക്കുന്നത്. ഇൽമാറെ പോലെയുള്ള സമാന രീതിയിൽ കഥ പറയുന്ന കൊറിയൻ ചിത്രങ്ങളും അല്ലാതെ തന്നെയുള്ള ത്രില്ലർ ചിത്രങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഒട്ടും മുഷിപ്പിക്കാതെയും ബോറടിപ്പിക്കാതെയും ഈ സിനിമ നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, നല്ല രീതിയിൽ ഈ ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമാവുക തന്നെ ചെയ്യും. കാരണം എനിക്കിഷ്ടമായി. ഒരു ത്രില്ലർ സ്വഭാവം അല്ലെങ്കിൽ ഒരു സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ചിത്രം തന്നെയാണ് ദ കോൾ എന്ന മൂവി. അതുമാത്രമല്ല സിനിമയുടെ ക്ലൈമാക്സ്, അതിലൊരു ഏറ്റവും വലിയൊരു ട്വിസ്റ്റ്, ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റാണ് ക്ലൈമാക്സിൽ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സിനെ ആ ഒരു ട്വിസ്റ്റ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കി എന്ന് വേണം പറയാൻ. നമുക്കൊരിക്കലും മടുക്കാതിരുന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്, ഒരു ത്രില്ലർ മൂഡുള്ളൊരു മൂവിയാണ്. അതിൻ്റെ ഒരു സസ്പെൻസും ത്രില്ലും ട്വിസ്റ്റും ചില സീനുകളിൽ നമ്മെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കഥയുടെ പോക്കും എല്ലാം കൊണ്ടും നമ്മളെ ചിത്രം ശരിക്കും രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അതുകൂടാതെ പേടിപ്പെടുത്തുകയും ത്രില്ലടിപ്പിക്കുകയും ചെയ്യുന്നൊരു ചിത്രമാണ് ദ കോൾ എന്ന മൂവി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അത് അങ്ങനെ ചെയ്യുന്നത് വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സീ യു.